വയനാട് വാളാട് സ്വദേശിനിയായ യുവതി ഭർത്തൃവീട്ടിൽ മന്ത്രവാദ പീഡനത്തിന് ഇരയായ സംഭവത്തിൽ വനിതാ കമ്മീഷൻ കേസെടുത്തു. ഭർത്താവും വീട്ടുകാരും ചേർന്ന് മർദ്ദിച്ചതായുള്ള വാർത്തകളുടെ അടിസ്ഥാനത്തിൽ വനിതാ കമ്മീഷൻ സ്വമേധയാണ് കേസെടുത്തത്. വിവരങ്ങളുമായി വയനാട് നിന്ന് അനൂപ് കെ ആർ കൂടിച്ചേരുന്നുണ്ട്. അനൂപ്, കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലൊരു മന്ത്രവാദ പീഡനം ഉണ്ടായി എന്ന രീതിയിൽ കൈരളി അടക്കം വാർത്തകൾ പുറത്തുവിട്ടത്. ഇപ്പോഴത്തെ വനിതാ കമ്മീഷൻ ഈ ഒരു വിഷയത്തിൽ സ്വമേധയാ കേസെടുത്തിരിക്കുന്നു. വിശദാംശങ്ങൾ. വയനാട് വാളാട് സ്വദേശിനിയായ യുവതി ഭർത്തൃവീട്ടിൽ മന്ത്രവാദ പീഡനത്തിന് ഇരയായ വാർത്ത കൈരളി ന്യൂസാണ് പുറത്തുവിട്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ്, ഈ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വനിതാ കമ്മീഷൻ ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന് നിർദ്ദേശിച്ചിരിക്കുന്നത്. സംബന്ധിച്ച് സ്വമേധയാ കേസെടുത്തിരിക്കുന്നു വനിതാ കമ്മീഷൻ. കേസിന്റെ നിലവിലുള്ള സാഹചര്യങ്ങളും കണ്ടെത്തലുകളും വ്യക്തമാക്കി റിപ്പോർട്ട് സമർപ്പിക്കാൻ വയനാട് ജില്ലാ പോലീസ് മേധാവിക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ട് കൂടിയുണ്ട്. ഈ വാളാട് സ്വദേശിനിയായ പെൺകുട്ടി ഭർത്തൃവീട്ടിൽ മന്ത്രവാദത്തിന്റെ പേരിൽ, ഈ മന്ത്രവാദത്തിൽ വിശ്വസിക്കാത്തതിന്റെ പേരിൽ കടുത്ത പീഡനങ്ങളാണ് നേരിട്ടത്. ഭർത്താവിന്റെ മാതാവ് ആയിഷയുടെ ദുർമന്ത്രവാദത്തെ എതിർത്തോടുകൂടിയാണ് ഇത്തരത്തിലുള്ള ശാരീരിക മാനസിക പീഡനങ്ങൾ ഉൾപ്പെടെ യുവതിക്ക് നേരിടേണ്ടി വന്നത്. അതോടൊപ്പം തന്നെ ഭർത്താവിന്റെ അടുത്ത ബന്ധുക്കളായ ഷഹർബാൻ ഷമീർ എന്നിവരും യുവതിയെ, പെൺകുട്ടിയെ മർദ്ദിക്കുന്ന സാഹചര്യമുണ്ടായി. ക്രൂര മർദ്ദനങ്ങളെ തുടർന്ന് 4 തവണയാണ് കുട്ടി ചികിത്സ തേടിയത് വിവിധ ആശുപത്രികളിൽ. ഇത്തരത്തിലുള്ള ഒരു വലിയ ഒരാരോപണം കുടുംബത്തിന് നേരെ പെൺകുട്ടിയുടെ ഭാഗത്ത് ഉണ്ടാവുകയായിരുന്നു. തുടർന്ന് പോലീസ് ഇക്കാര്യത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പെൺകുട്ടിയുടെ മൊഴി വീണ്ടും പോലീസ് ഇന്ന് രേഖപ്പെടുത്തുകയാണ്. മറ്റു തുടർ നടപടികൾ സ്വീകരിക്കുവാനും പോലീസ് പരമരം പോലീസിന് ജില്ലാ പോലീസ് മേധാവി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അനൂപ്, അതായത് ഏകദേശം 6 മാസത്തോളം ഈ പെൺകുട്ടി മന്ത്രവാദത്തിന്റെ പേരിൽ പീഡനത്തിന് ഇരയായി എന്ന പെൺകുട്ടി തന്നെ കഴിഞ്ഞ ദിവസം കൈരളി ന്യൂസിനോട് സംസാരിച്ചപ്പോൾ പറയുകയുണ്ടായി, ഈ ഒരു സംഭവത്തിൽ പോലീസ് കേസെടുത്തിരുന്നു എന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. എന്താണ് അന്വേഷണവുമായി ബന്ധപ്പെട്ട പുരോഗതികൾ? നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് പെൺകുട്ടിയുടെ കുടുംബം നൽകിയ പരാതിയിൽ 4 പേർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. അതിൽ ഗാർഹിക പീഡനം, അതോടൊപ്പം തന്നെ ശാരീരിക പീഡനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്താണ് ആദ്യഘട്ടത്തിൽ കേസെടുത്തിരുന്നത്. പിന്നീട് ഇത്തരത്തിൽ മന്ത്രവാദത്തിന്റെ പേരിൽ നടന്ന വലിയ രീതിയിലുള്ള ശാരീരിക ആക്രമണങ്ങൾ കൂടി പെൺകുട്ടി വെളിപ്പെടുത്തുകയായിരുന്നു. ഇതേ തുടർന്നാണ് ജില്ലാ പോലീസ് മേധാവി നേരിട്ട് ഇടപെട്ട് പനമരം പോലീസിന്റെ ഇക്കാര്യം സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടത്. ഇതേ തുടർന്നാണ് പെൺകുട്ടിയുടെ വിശദമായ മൊഴി ഇന്ന് പോലീസ് രേഖപ്പെടുത്തുന്നത്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ മൊഴി പെൺകുട്ടിയിൽ നിന്ന് ശേഖരിക്കുകയാണ്. അതിനുശേഷം കേസിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങുമെന്നാണ് പോലീസ് അറിയിക്കുന്നത്. ഏതായാലും വനിതാ കമ്മീഷന്റെ നിർദ്ദേശം കൂടി വന്നിരിക്കുന്നു. ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി സംബന്ധിച്ചുള്ള വിശദീകരണം നൽകാൻ ജില്ലാ പോലീസ് മേധാവിയോട്. ഈ ഒരു സാഹചര്യം ശക്തമായി ഈ കേസിൽ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളാണ്. എന്തായാലും വയനാട് വാളാട് സ്വദേശിനിയായ യുവതി ഭർത്തൃവീട്ടിൽ മന്ത്രവാദ പീഡനത്തിന് ഇരയായ സംഭവത്തിൽ വനിതാ കമ്മീഷൻ കേസെടുത്തിരിക്കുകയാണ്. ഭർത്താവും വീട്ടുകാരും ചേർന്ന് മർദ്ദിച്ചതായുള്ള വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തത്. കഴിഞ്ഞ ദിവസം കൈരളി ന്യൂസാണ് ഇത്തരത്തിലൊരു വാർത്ത പുറത്തുവിട്ടത്. വിശദാംശങ്ങളാണ് അനൂപ് വയനാട് നിന്ന് പങ്കുവച്ചത്.